നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഞ്ചാബ് ഭരണം കോൺഗ്രസിൽ നിന്നും ആം ആദ്മി പിടിക്കാനുള്ള സാധ്യത വരികയാണ് ഡൽഹിക്ക് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലും ഹരിയാനയിലും ഉത്തരാഖണ്ഡിലും വളരെ മോശമല്ലാത്ത ജനകീയ അടിത്തറ നേടിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനെയും അഗലാദിദലിനെയും ബി ജെ പി പിന്തള്ളി പഞ്ചാബിൽ ആം ആദ്മി അധികാരത്തിന് അടുത്തെത്താനുള്ള സൂചന അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ഇന്ത്യ ന്യൂസ് ജൻ ബാത് അഭിപ്രായ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പുറത്തുപോയതോടെ പഞ്ചാബിലെ കോൺഗ്രസ് പരീക്ഷണം വൻ തിരിച്ചടിയായി മാറിയിരിക്കുന്നു അടുത്ത ഏപ്രിലിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരാഖണ്ഡ് ബി ജെ പി നിലനിർത്തിയേക്കുമെന്നാണ് ഇന്ത്യ ന്യൂസ് ജൻ ബാത്തിന്റെ അഭിപ്രായ സർവേ ഫലം വ്യക്തമാക്കുന്നത് ഉത്തർപ്രദേശിൽ നൂറിനടുത്ത് സീറ്റ് കുറഞ്ഞാലും ബി ജെ പി തന്നെ ഭരണത്തിലെത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഉത്തരാഖണ്ഡിലെ എഴുപതംഗം നിയമസഭയിൽ ബി ജെ പി മുതൽ മുപ്പത്തി വരെ സീറ്റുകൾ നേടുമെന്നതാണ് നിലവിലെ പ്രവചനവും കോൺഗ്രസ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് സീറ്റുകൾ വരെ നേടി പ്രതിപക്ഷമായി മാറിയേക്കാമെന്നതാണ് കോൺഗ്രസിന്റെ ഏക ആശ്വാസം ഡൽഹിയിലും പഞ്ചാബിലും മാത്രമല്ല ആറ് സീറ്റുകൾ വരെ ഉത്തരാഖണ്ഡിലും ആം ആദ്മി പാർട്ടി സ്വന്തമാക്കിയാൽ നിലവിലെ സാഹചര്യത്തിൽ അതിശയം വേണ്ട എന്ന് വേണം കരുതാൻ പഞ്ചാബ് നിയമസഭയിലെ നൂറ്റി പതിനേഴ് സീറ്റുകളിൽ അൻപത് മുതൽ അൻപത്തിയേഴ് സീറ്റുകൾ വരെ ആം ആദ്മി നേടുമെന്നും അകലാതിദൾ പിന്തുണയിൽ ഭരണം പിടിക്കുമെന്നുമാണ് നിലവിലെ സാധ്യതകൾ വ്യക്തമാക്കുന്നത് രാജ്യത്ത് കോൺഗ്രസ് ഭരണത്തിലുള്ള അപൂർവം സംസ്ഥാനങ്ങളിലൊന്നായ പഞ്ചാബിൽ കോൺഗ്രസ് നാൽപ്പത് മുതൽ നാൽപ്പത്തി ആറ് സീറ്റുകൾ വരെ മാത്രമേ നേടാനിടയുള്ളൂ ശിരോമണി അകലാദിദൾ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് സീറ്റുകളും ബി ജെ പി നാലുവരെ സീറ്റുകളും നേടുമെന്നതാണ് ഫലം പ്രവചിക്കുന്നത് കർഷകരുടെ ദേശീയ വികാരം അനുകൂലമാക്കി എടുക്കുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വൻ പരാജയമായി തുടരുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ബദലായി ഒരു ദേശീയ പ്രതിപക്ഷമായി മാറാൻ പോലുമുള്ള സംഘടനാശേഷിയും നേതൃഗുണവും രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നാണ് പരക്കെയുള്ള ആക്ഷേപവും പഞ്ചാബ് ഗോവ ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ നിലവിലുണ്ടായിട്ടും ഓരോ ദിവസവും കോൺഗ്രസ് ഈ സംസ്ഥാനങ്ങളിൽ ക്ഷയിച്ചു വരികയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ബി ജെ പി വിരുദ്ധ വികാരം ശക്തമായി പഞ്ചാബ് തൂത്തുവാരി ഭരണം പിടിക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ സാഹചര്യവും മുതലെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല ഉത്തരാഖണ്ഡിൽ മുപ്പത്തി ഒൻപത് ശതമാനം വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്ന് സർവേ പറയുമ്പോൾ മുപ്പത്തി എട്ട് ദശാംശം രണ്ട് ശതമാനം വോട്ട് കോൺഗ്രസിന് ലഭിക്കുമെന്നും ആം ആദ്മി പാർട്ടി പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനം വോട്ട് നേടുമെന്നും സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്നു പഞ്ചാബിൽ മുപ്പത്തി ഏഴ് ദശാംശം എട്ട് പൂജ്യം ശതമാനം വോട്ട് ആം ആദ്മി പാർട്ടിയും മുപ്പത്തിനാല് ദശാംശം ഏഴ് പൂജ്യം ശതമാനം വോട്ട് കോൺഗ്രസും ബി ജെ പി അഞ്ചു ശതമാനം വോട്ടും ശിരോമണി അകലാദിദൾ ഇരുപത് ശതമാനം വോട്ടും നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഉത്തർപ്രദേശിൽ വീണ്ടും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുമെന്നതാണ് അഭിപ്രായ സർവേ ഫലവും ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ ഇരുപത് വരെ ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ ജില്ലകളിലും അഭിപ്രായ ശേഖരണം നടത്തിയാണ് സർവേ ഫലം തയ്യാറാക്കിയിരിക്കുന്നത് വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതിന് മുൻപ് തന്നെ പുറത്തു മറ്റൊരു സർവേയിൽ നൂറ് സീറ്റിലേറെ ബി ജെ പിക്ക് കുറയുമെങ്കിലും ഭരണം നിലനിർത്തുമെന്നായിരുന്നു പ്രവചനമുണ്ടായിരുന്നത് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയായി തന്നെ തുടരുമെന്നും സർവേ സൂചന നൽകിയിരുന്നു ഇപ്പോൾ പുറത്തുവന്ന സർവേയിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത്തി വരെ സീറ്റുകൾ ഉത്തർപ്രദേശിൽ ബി ജെ പി നേടുമെന്നതാണ് നിലവിലെ പ്രവചനം പ്രിയങ്ക ഗാന്ധിക്ക് ചുമതല നൽകിയിരിക്കുന്ന ഉത്തർപ്രദേശിലും കോൺഗ്രസ് ഒരു വൻ വൻചലനം സൃഷ്ടിക്കാനിടയില്ല കർഷക വികാരം ശക്തമായി എതിരായിട്ടും ഉത്തർപ്രദേശിൽ ബി ജെ പിയെയും സമാജ്വാദി പാർട്ടിയെയും ബി എസ് പിയെയും മറികടന്ന് വൻ നേട്ടമുണ്ടാക്കാനുള്ള ആൾബലവും അടിത്തറയും ഉത്തർപ്രദേശിൽ കോൺഗ്രസിനില്ലെന്ന് സർവേ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് വാർത്ത